ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചിരുന്ന ഒരു കരാറാണ്, ബലിഷ്ഠമായ കരാർ. ഈ കരാർ ആരുടെ പേർക്കാണ് നമ്മൾ നിയത്തി എന്ന് പറയുന്നത്? ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബി, അല്ലാഹു കൽപ്പിച്ച ആ കൽപ്പന പ്രകാരം എന്റെ മകളെ നല്ല രീതിയിൽ നീ സംരക്ഷിച്ചു കൊള്ളാം എന്ന ആ ഒരു വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരുന്നു. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ആ പോയിന്റിലേക്ക് കുറച്ച് സമയം വാ, ഭർത്താവിന്റെ കടമ ഞാൻ പറഞ്ഞു തരാം. രണ്ടാമത്തെ പോയിന്റ് പിന്നീട് ഇൻഷാല്ലാ. മുആവിയത്ത് ഇബ്നു ഹൈദാർ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട സഹാനബി തങ്ങളോട് ചോദിക്കുകയാണ്, മാ ഹഖു സൗജതി അഹദിനാ അലൈ, നബിയേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരോടുള്ള ഉത്തരവാദിത്വം കടപ്പാടും എന്താണ് ഹബീബേ? എന്തടിസ്ഥാനത്തിലാണ് ഒരു ചെറുക്കന്റെ കൈക്ക് പിടിച്ചൊരു ഉപ്പ പറയുന്നത്? അതിന്റെ കാരണം എന്ത്? അടിസ്ഥാനം എന്ത്? എന്താണ് കല്യാണം? എന്താണ് വിവാഹം? സഹാബത്ത് നബി തങ്ങളോട് ചോദിക്കുകയാ, മാ ഹഖു സൗജതി അഹദിനാ അലൈ, ഞങ്ങളുടെ ഭാര്യമാർക്ക് അവരോട് ഞങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വവും കടപ്പാടുകളും എന്തെന്ന് വിവരിച്ചു തരുമോ നബിയേ? ഒന്നാമത് നബി തങ്ങൾ പറഞ്ഞു, അൻതുത്തിഇ മഹാ ഇദാ തഇംത, നീ ഭക്ഷിച്ചാൽ അവളെയും ഭക്ഷിപ്പിക്കണമേ, നീ കഴിച്ചാൽ നീ കുടിച്ചാൽ അവളെയും കുടിപ്പിക്കണമേ, അവളെയും നീ കഴിപ്പിക്കണമേ. ഒന്നാമത്തെ പോയിന്റ്, പട്ടിണിക്കിടാൻ പാടില്ല. ഭർത്താവ് നല്ല ഭക്ഷണം കഴിച്ചാൽ അതേ ക്വാളിറ്റിയുള്ള നല്ല ഭക്ഷണം തന്നെ ഭാര്യയ്ക്കും വാങ്ങിക്കൊടുക്കണം. ഇസ്ലാമിക നിയമമാണത്. അതിന് കഴിവുള്ളവൻ ഭർത്താവ് വെളിയിൽ പോയിട്ട് നല്ല മട്ടൻ ചാപ്സ്, ചില്ലി ചിക്കൻ, ഫഹ്മ, ബ്രോസ്റ്റ് ഇതൊക്കെ അടിച്ചിട്ട് ഭാര്യ വീട്ടിൽ ചാള 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 എന്ന് എവിടെയും പറഞ്ഞ മീൻ, കേവലം വില കുറഞ്ഞ സാധനം, മത്തി മത്തി മന്നക്കല മത്തി ഫഹ്മിന്റെ ഉമ്മത്തി, മത്തി കഴിക്കുന്നവൻ എന്റെ ഉമ്മത്തി പെട്ടവനാണെന്ന് പറഞ്ഞാൽ, അപ്പൊ മത്തി മത്തി അതാണ് ഈ മത്തിന്റെ സ്വഭാവം. ഈ പെണ്ണുങ്ങൾക്ക് ഈ മത്ത് കൊടുത്തിട്ടില്ല, മത്തി കൊടുത്തിട്ടല്ലേ, അത് വരുന്ന മത്തി എന്ന് പറഞ്ഞാൽ കർണാടകയിൽ നിന്ന് ദൂരെ വിജയവാഡ എന്നൊക്കെ വരുമ്പോ തന്നെ മൂന്നാം പാത്തിയൊക്കെ കഴിഞ്ഞതായിരിക്കും. പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് കുടലൊക്കെ വെളിയിൽ കിടക്കുക, അതൊക്കെയാണ് നമ്മുടെ താത്താമാര് തിന്നുക. നമ്മളോ ഇച്ചാമാരോ നല്ല ഹോട്ടലിൽ ഫ്രഷ് സാധനം 87 വരട്ടെ, AK-47 വരട്ടെ, അത് നല്ല ഉണ്ടയുള്ളതാക്കി തരട്ടെ, അങ്ങോട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കണ്ടിച്ച് തിന്നിട്ടാണ് ഈ മത്തി തിന്നുന്ന ഈ പെണ്ണിന്റെ അടുക്കൽ പോണത്. ഇത് ന്യായമാണോ? ഇത് ന്യായമാണോ? ഇവിടെ എനിക്കറിയില്ല കേട്ടോ, ഇവിടെ അടിച്ചുപൊളി ചാപ്പാട്, ഇത് കാണുമ്പോഴേ എനിക്ക് തലവരിപ്പാണ്. ഞാനിവിടെ വരുമ്പോൾ ആദ്യം പറയും, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് കഞ്ഞി മാത്രം മതിയേ, കാരണം ഇത് കണ്ട് എന്റെ തല പെരുത്തുപോയി. ഇവിടുത്തെ ഫ്രിഡ്ജിലൊക്കെ എപ്പോഴും കോഴിക്കാൽ ഇങ്ങനെ നീണ്ടിരിക്കുകയാണ്, മോറച്ചെറിയിലുള്ള സാധനം ഇരിക്കുന്നത് പോലെ ഈ സാധനം ഇങ്ങനെ നിറച്ച്, ഇവിടുത്തെ ഒക്കെ ഫ്രിഡ്ജ് നിറച്ചിരിക്കുക. കോഴിക്കാലിന്റെ കാര്യം ഉസ്താദ് രാത്രി 12 മണിക്ക് പറഞ്ഞാൽ നമ്മുടെ ഭാര്യമാരുണ്ട്, പക്ഷെ പൂളയുടെ കാര്യം പറഞ്ഞാൽ നടക്കൂല. ഈ സാധനം ഏറ്റവും വില കുറഞ്ഞ സാധനത്തിന് വിലയില്ല, വില കൂടിയ സാധനം ഏത് സമയത്തും ഒക്കെ. അപ്പൊ ഇവിടുത്തെ കാര്യം എനിക്കറിയില്ല. അതുകൊണ്ട് ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ടത്, ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള തൃപ്തിപ്പെട്ട ഭക്ഷണം കൊടുക്കണം. നിബിതങ്ങളുടെ വാക്കാണ്, നീ കഴിച്ചാൽ അവളെയും കഴിപ്പിക്കണം. നീ പട്ടിണിയാണോ? അവളും പട്ടിണി കിടക്കണം. അവളുടെ അവളുടെ ഉത്തരവാദിത്തം ഞാൻ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു തരാം. നീ നല്ല പോലെ കഴിച്ചാൽ അവൾക്കും അതേപോലെ കൊടുക്കണം. ജോലിയൊക്കെ കഴിഞ്ഞു വരുന്നു, ഒരു ഹോട്ടലിൽ കയറി മസാല ദോശ അടിച്ചു, ആ എന്റെ ഭാര്യയ്ക്ക് മസാല ദോശ ഇഷ്ടം, അവിടെ നിന്നുണ്ട് ഒന്ന് കറക്കണം. മസാല ദോശ എനിക്ക് വേണോ? ഞാൻ കഴിച്ചോണ്ടിരിക്കുക. അല്ല, നിങ്ങൾ കഴിച്ചിട്ട് വരെ, ഞാനിവിടെ പത്തല് കഴിച്ചു, പത്തല് തന്നെ അതിങ്ങനെ അടുക്കി ഫ്രിഡ്ജിനകത്ത് അതും സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്, പെട്ടെന്ന് ആവശ്യത്തിന് എടുത്തിട്ട് അപ്പളെ ചൂടാക്കി തിന്നാൻ. അപ്പൊ അങ്ങനെ പത്തല് കഴിച്ചു, നിങ്ങൾ വാങ്ങി കഴിച്ചോളി, ഓ ഇജാസത്ത് കിട്ടിയാല് ഉഷാറായിട്ട് കഴിച്ചോളി, ഇല്ലെങ്കിലും എല്ലാം ഒരു പാർസൽ കൂടെ വാങ്ങിക്കൊണ്ട് അവക്ക് കൊടുക്കുക. അന്തു തിഇമഹ ഇദാ തഇംത, നീ കഴിച്ചാൽ അവളെയും കഴിപ്പിക്കുക. വതക്സൂഹ ഇദാ തസൈത്, നീ ധരിച്ചാൽ, വസ്ത്രം ധരിച്ചാൽ അവളെയും ധരിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? നിങ്ങൾ നല്ല വസ്ത്രം ഭാര്യമാർക്ക് വാങ്ങിക്കൊടുക്കണം എന്നാണ് എന്റെ അർത്ഥം. നല്ല വസ്ത്രം നിങ്ങൾ നീ ധരിക്കുമ്പോൾ, നീ നല്ല അടിച്ചു പൊളിച്ച് വസ്ത്രം ധരിക്കുമ്പോൾ അവൾക്ക് ഒരുമാതിരി കീറിയ പാൻറ് വാങ്ങിക്കൊടുക്കാൻ പാടില്ല എന്നർത്ഥം. കാരണം എന്താ, ഇന്ന് മൊത്തം കീറിയ പാൻറുകളാണ്. ഞങ്ങളുടെ സഹോദരിമാർ, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ്, ഇവിടെ എല്ലാം പർദ്ദയാ, പക്ഷെ പർദ്ദ ഇട്ടിട്ട് കാര്യമില്ലല്ലോ, ബോഡി ഷേപ്പ് പർദ്ദയായിപ്പോയി. നാളെ ലാസ്റ്റ് ദിവസം ആ പെണ്ണുങ്ങളെ കരയിപ്പിച്ചിട്ട് വിട്ടാ വരൂല. നാളെ ഉണ്ട് വിഷയം, നാളെ ഉണ്ടല്ലോ, നാളെ മരിപ്പിച്ചിട്ടല്ലേ വിടുള്ളൂ എല്ലാരെയും. ഇൻഷാ അള്ളാ, നിങ്ങളൊന്ന് ഇരുന്ന് തന്നാ മതി, എത്ര പാവം കിട്ടി മൊത്തം.
ലാസ്റ്റ് ബില്ല് കൊടുക്കും കഴിച്ചിട്ട്. അപ്പോ രണ്ടാമത്തെ ഉത്തരവാദിത്വം ഭർത്താവിന്റെ ഇഷ്ടാനുസരിച്ചുള്ള വസ്ത്രമാണ്, അല്ലെ നീ പോയിട്ട് ഷോപ്പിംഗ് ചെയ്യലല്ല വേണ്ടത്. ഇന്നങ്ങനെയാണ് നമ്മുടെ ഈ കണ്ണൂര് തലശ്ശേരി കാസർഗോട്ടും അങ്ങനെ ആയിരിക്കും അല്ലെ. കണ്ണൂർ ഞാൻ പഠിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തലശ്ശേരിയിലൊക്കെ പഠിച്ചില്ല. അവളങ്ങനെ അങ്ങോട്ട് വിളിക്കുക, വണ്ടി വിളിക്കുക, കയറ് ആ അവൾക്ക് അങ്ങനെ എന്തായിരിക്കും അതിന്റെ അവസ്ഥ എന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ആയത്ത് ഹദീസ് പോയി തന്നെ പറയുള്ളൂ, ഞാൻ വെറുതെ ഞാൻ പറയില്ല, മനസ്സിലായിക്കോ. നബിതങ്ങളുടെ വാക്ക്, സ്വർഗത്തിൽ പോണോ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതും? ഈ കല്യാണം എന്തിനാണ്? സ്വർഗത്തിൽ പോകാനല്ലേ? അല്ലാതെ ഇവിടെ അടിച്ചു പൊളിക്കാനാണോ? അല്ല, സ്വർഗത്തിലെത്താനാണ്. അതിനുള്ള വഴികളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സ്വസ്ഥമായിട്ട് ഇരുന്നതാ പറഞ്ഞു തരാം ഇൻഷാ അല്ലാ. ഇപ്പൊ രണ്ടാമത് വസ്ത്രം ഭർത്താവ് വാങ്ങി കൊടുക്കണം. ഭർത്താവിന്റെ തൃപ്തിക്കുള്ള വസ്ത്രമാണ് ഭാര്യയ്ക്ക് നമ്മൾ വാങ്ങി കൊടുക്കേണ്ടത്. ഇന്ന് ഒരുമാതിരി ഇറുകിയ വസ്ത്രം, ഇറുകിയ വസ്ത്രം എന്നൊക്കെ പറഞ്ഞാല് ആദ്യം ഗ്രീസ് പുരട്ടണം ശരീരത്തിൽ. ഗ്രീസ്, വണ്ടിയുടെ ഗ്രീസ് പറ്റല്ലേ താഴോട്ട് പോകുള്ളൂ. അത്രയ്ക്ക് ഇറുകിയ വസ്ത്രങ്ങളാണ് ഇന്ന് നമ്മുടെ സഹോദരിമാരെ ധരിക്കുക. ഒന്നാമത് കൊടും ചൂട് കാസർഗോഡ് ജില്ലയിൽ. ഞങ്ങളുടെ നാട്ടിൽ നല്ല മഴ, അള്ളാഹു ഈ നാട്ടിൽ നീ മഴ കൊടുക്കണേ പടച്ചവനെ. വെള്ളമില്ല, പള്ളിയിലൊന്നും വെള്ളമില്ല. പരിപാടി ഞങ്ങൾക്ക് ഒരു ദിവസം ക്യാൻസൽ ആയാലും കുഴപ്പമില്ല, നീ നല്ല മഴതാ പടച്ചവനെ. റബ്ബേ റഹ്മാനായ റബ്ബേ, അത് സങ്കടരാമ്യം പറയൂല. അതെന്താ നിങ്ങൾ ആമ്യം പറയാത്ത? നമ്മുടെ അബ്ബാസ് ഒക്കെ നിങ്ങളെന്താ ആമ്യം പറയാത്ത? മഴയുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഇന്ന് തുടക്കത്തിലെ ദുആയിരുന്നു മഴയ്ക്ക് വേണ്ടി, അള്ളാഹു ഭയങ്കര ചൂട്, അള്ളാഹു നീ മഴ നൽകണേ പടച്ചവനെ. അത് വലിയ അനുഗ്രഹമാണ് റഹ്മാനെ. ഈ ആയിരങ്ങൾ ഒരുമിച്ച് കൂടി ഈ പുണ്യമായ സദസ്സിൽ അവരുടെ ബർക്കത്ത് കൊണ്ട്, ഈ ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട് റഹ്മാനെ ഈ നാട്ടിൽ നീ മഴയും വെള്ളവും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. നിന്റെ കുതിരത്ത് കൊണ്ട് നീ അനുഗ്രഹിക്കണേ റബ്ബേ. വെള്ളമില്ല പടച്ചവനെ, കുട്ടികളും കാലികളും വൃക്ഷങ്ങളും സസ്യങ്ങളും എല്ലാം ദാഹിക്കുന്നു പടച്ചവനെ, കഷ്ടപ്പെടുന്നു റബ്ബേ. നിന്റെ അനുഗ്രഹം ഒന്ന് ചൊരിയണേ. എത്രയോ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന നാടാണ് പടച്ചവനെ. റബ്ബേ നിന്റെ അനുഗ്രഹം നീ നാട്ടിലേക്ക് ചൊരിയണേ പടച്ചവനെ. നീ കബൂലാക്കണേ അള്ളാഹുവേ. ഞങ്ങളുടെ പാവങ്ങളെല്ലാം നിന്റെ മുന്നിൽ പറഞ്ഞ് ഞങ്ങളെ പശ്ചാത്തപിക്കുന്നു അള്ളാഹുവേ. നീ ഞങ്ങളോട് കരുണ കാണിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ കുട്ടികളോട്, ഞങ്ങളുടെ മൃഗങ്ങളോട്, ഞങ്ങളുടെ സസ്യങ്ങളോട്, ഞങ്ങളുടെ വൃക്ഷങ്ങളോട് നീ കരുണ കാണിക്കണേ അള്ളാഹുവേ. ഞങ്ങൾക്ക് ആവശ്യമായ അനുകൂലമായ നിലയുള്ള മഴയും വെള്ളവും നൽകി ഞങ്ങളെ നീ സമാശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ തമ്പുരാനെ. ഇടയ്ക്ക് ഇങ്ങനെ ദുആരെന്ന് പറയും, അത് കബൂലാവും ഇൻഷാല്ലാ. നമുക്ക് മഴ കിട്ടിയാൽ വലിയ സന്തോഷമല്ലേ, അള്ളാഹു അത് കബൂലാക്കി തരുമാറാകട്ടെ. കാരണം നമ്മൾ ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണുനീരൊപ്പുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മളിവിടെ നടത്തുന്നത്. അപ്പം അതിൻ്റെ പേരിൽ അള്ളാഹു നമ്മളെ സഹായിക്കും. വലിയ സഹായം അള്ളാഹു നമുക്ക് തരുന്നത്. അതിൻ്റെ പേരിൽ അൽഹംദുലില്ലാഹ് അള്ളാഹു നമുക്ക് വെള്ളം തരും, യാതൊരു സംശയവുമില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളി. അപ്പോൾ ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ പോയി വസ്ത്രം എടുക്കരുത്. ഒരു ഭർത്താവ് ഇഷ്ടപ്പെടുന്ന വസ്ത്രം, അപ്പോൾ മോഡേൺ വസ്ത്രം വാങ്ങിക്കൊടുക്കാതെ അവളുടെ ഔറത്തും മറഞ്ഞു കിടക്കുന്ന മാന്യമായ വസ്ത്രം ഭർത്താവിന്റെ അനുവാദത്തോടുകൂടി ഭർത്താവ് വാങ്ങി കൊടുക്കട്ടെ. രണ്ടാമത്തെ ഉത്തരവാദിത്വം, അവളുടെ മുഖത്ത് നീ അടിക്കരുതേ, അവളെ വേദനിപ്പിക്കരുതേ. അടി ഇവിടെ ഉണ്ടോ എന്ന് അറിയില്ല, അടി ഞങ്ങളുടെ നാട്ടിലൊക്കെ അടിയുണ്ട് ഭാര്യയ്ക്ക്. കാരണം എന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ ഓക്ക് രണ്ട് കൊടുത്താലേ പറ്റുള്ളേ, അത്രയ്ക്ക് പ്രശ്നങ്ങളാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു വീരനായിരുന്നു, വില്ലനായിരുന്നു. വറാജഅത്ത് ഇംറാത്തു ഉമർ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമറിനോട് കയർത്ത് സംസാരിക്കുമായിരുന്നു. മക്കക്കാരികളായ പെൺകുട്ടികൾ ഭർത്താക്കന്മാരോട് കയർത്ത് സംസാരിക്കുമായിരുന്നു. ഒരു ദിവസം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സവിധത്തിൽ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലുള്ളാ ദൈർന നിസാഉ അലാ സവാജിഹിൻ. ഈ നാട്ടിലുള്ള ഭാര്യമാർ തന്റെ ഭർത്താക്കന്മാരുടെ മേൽ കയർത്തു സംസാരിക്കുന്നു നബിയെ, അതുകൊണ്ട് അവരെ അടിക്കാൻ അനുവാദം നൽകണം ഹബീബേ, അവരെ അടിക്കാനുള്ള അനുവാദം അവിടുന്ന് നൽകണം യാ റസൂലല്ലാ. ഉമർ റളിയല്ലാഹു തആല അന്നു പറയേണ്ട താമസം, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഫറഹസ ബിദർബിഹിൻ, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ അടിക്കാനുള്ള അനുവാദം നൽകി. ഉമർ റളിയല്ലാഹു അന്ന, ഉമർ റളിയല്ലാഹു അന്നു ഞങ്ങളുടെ അനുവാദം കിട്ടിയാല് വിടുവോ സാധനം? ആരാ അത്? കാഞ്ഞങ്ങാട്ട് നിന്ന് കാസർഗോട്ടേക്ക് ഉമർ റളിയല്ലാഹു അന്നു വരുന്നു, കാസർഗോട്ട് നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് ഷെയ്ത്താൻ വരുന്നു പറഞ്ഞാല് ഷെയ്ത്താന് കാസർഗോട്ട് നിന്ന് മംഗലാപുരം വഴി നേരെ ബാംഗ്ലൂരോ മൈസൂറോ ചാടിക്കളെ. കാരണം എന്താ, ഉമറിന്റെ പേര് കേട്ടാ തന്നെ പേടിയാ ഷെയ്ത്താൻ. ആ ഉമർ റളിയല്ലാഹു അന്നുവിന്റെ കൈപ്പത്തിയുമായി വരികയാണ്. എന്തിന്? അടിക്കാന്. കൊടുത്തില്ല അടി ഭാര്യമാരെ, ആടി മക്കാരായ സഹാബാക്കളും മുഴുവൻ അങ്ങോട്ട് തുടങ്ങി ആടി ഭാര്യമാരെ. ഇണറിഞ്ഞ കയർത്ത് അങ്ങോട്ട് സംസാരിക്കണം. ഇന്നും അറബിച്ച് പെണ്ണുങ്ങളുടെ സ്വഭാവം അറിയോ?
ഗൾഫില് പോകുന്ന പെൺകുട്ടികൾ, ഗൾഫില് പോകുന്നവർക്കറിയാം അവിടുത്തെ പെണ്ണുങ്ങളുടെ സ്വഭാവം. അറബികൾ പൈസ ആദ്യം വാങ്ങിയിട്ട് പൈസ കൊണ്ടുപോകുന്ന ഉടനെ പോക്കറ്റിൽ നിന്ന് ആദ്യം പറഞ്ഞു ഇങ്ങനെ ഒറ്റ പിടിയാ. അതിനു മുമ്പ് 5,000-16,000 റിയാൽ കിട്ടിയാൽ ഒരു 4,000 റിയാൽ വണ്ടിയുടെ സീറ്റിൽ ഒളിപ്പിച്ചു വെക്കും ഭർത്താക്കന്മാര്, 6,000 റിയാൽ പോക്കറ്റിൽ വെക്കും. കാരണം എന്താ, പോയ ഉടനെ കയറിഞ്ഞ് പിടിക്കും അത്. അങ്ങനെയാണ് അവിടെ. അപ്പൊ അത്രയ്ക്കും കയർത്ത് അറബികളുടെ ഒരു സംസ്കാരമായിരുന്നു, അങ്ങനെ കയർത്ത് സംസാരിക്കുമായിരുന്നു. ഭാര്യമാർ അങ്ങനെ കയർത്ത് സംസാരിച്ചു, ഭർത്താക്കന്മാർ അടിയും തുടങ്ങി, രക്ഷയില്ല. ഒരു ദിവസം അതാ പാതിരാത്രി അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് സ്ത്രീകളുടെ മാർച്ച്. ജാനു അല്ല ആദ്യം മാർച്ച് ചെയ്തത്, ജാനു ഒന്നും അല്ല ആദ്യം മാർച്ച് ചെയ്തത്. അട്ടപ്പാടിയിലെ ജാനുവാണോ മാർച്ച് ചെയ്തത് നിങ്ങൾ അറിഞ്ഞോ? അല്ലല്ലല്ല. ലഖദ് ത്വാഫ ബി ആലി ബൈത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഷ്കൂന അസ്വാജഹുൻ. ഒരു ദിവസം പാതിരാ സമയം എത്തിയപ്പോൾ ആയിഷ ബീവിയുടെ വീടിന്റെ ജുമ്മറപ്പടി നിറയെ സ്ത്രീകൾ ബഹുമാനപ്പെട്ട നബിഹിന റസൂലുള്ളാഹി തങ്ങളുടെ മുബാറക്കായ വീടുകൾ വലയം ചെയ്തുകൊണ്ട് സ്ത്രീ രത്നങ്ങൾ അതാ സിന്ദാബാദ് വിളിക്കുകയാ. ആരെ കുറിച്ച്? വീടില്ല, വസ്തുവില്ല, ഭൂമിയില്ല, ഞങ്ങൾക്ക് പട്ടയമില്ല, വെള്ളമില്ല, മണ്ണെണ്ണയില്ല, റേഷനറി ഇല്ല, അതൊക്കെ ഞങ്ങൾക്കുണ്ട്. യഷ്കൂന അസ്വാജഹുൻ, തന്റെ ഭർത്താക്കന്മാരെ കുറിച്ചുള്ള പരാതിയാണ്. നബിയേ, മഹദിയേ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളെ വല്ലാണ്ട് തല്ലുന്നു, അതിനുള്ള പരിഹാര മാർഗം കാണണം. അള്ളാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി പറഞ്ഞു, ഇതാ ഈ സ്ത്രീ സമൂഹം വന്നുകൊണ്ട് അവരുടെ അപരാധികൾ പറയുന്നു നബിയേ, അവരുടെ ഭർത്താക്കന്മാർ അവരെ വേദനിപ്പിക്കുന്നു, അടിക്കുന്നു എന്ന പരാതിയുമായി വന്നിരിക്കുകയാ. അള്ളാഹുവിന്റെ റസൂല് പരസ്യ പ്രഖ്യാപനം നടത്തുകയാ, ലൈസ ഉലൈക ബിഖിയാരിഹിം, ഭർത്താക്കന്മാരെ ഭർത്താക്കന്മാരെ, നിങ്ങൾ ആരെങ്കിലും തങ്ങളുടെ ഭാര്യമാരെ അടിക്കുന്നുവെങ്കിൽ അവർ നല്ല സംസ്കാരമുള്ളവരല്ല, അവർ നല്ലവരെ അല്ല, അവർ നല്ലവരെ അല്ല. അടിക്കി പരിസമാപ്തി കുറിച്ചുകൊണ്ട് നബിയുന റസൂലുള്ളാഹി തങ്ങൾ ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. മാത്രമല്ല, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് എണ്ണി നോക്കിയപ്പോൾ 70 പെൺകുട്ടികളാണ് പാതിരാ സമയത്ത് ഭർത്താക്കന്മാരുടെ പീഡനത്തിന് ഇരയായി നബി തങ്ങളുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ചുമായി വന്നത്. പാതിരാ സമയത്ത് 70 പെണ്ണുങ്ങൾ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലാ തലരിബിൽ വജ്ഹ, പെണ്ണിന്റെ മുഖത്ത് നിങ്ങൾ അടിക്കരുത്. വലാ തുഖബ്ബി, അവളെ മോശമായി പറയരുത്. ഭർത്താക്കന്മാരെ മനസ്സിലാക്കി, നബി തങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് അല്പം ഒന്ന് ശ്രദ്ധിക്കുക, അല്പം ഒന്ന് ശ്രദ്ധിക്കുക. ഭർത്താവിന്റെ കടമ. ഒരു ദിവസം ഉമറിന്റെ ഭാര്യ ഉമറിനോട് കയർത്ത് സംസാരിച്ചു. ഉടനെ ഉമർ റളിയല്ലാഹു തആല എന്നെ ചോദിച്ചു, എടി മണ്ടി പെണ്ണേ, നീ എന്നോട് നീ കയർത്ത് സംസാരിക്കുക, അത്രക്കും നീ അങ്ങോട്ട് വലിയ ആളായ, എന്നോട് കയർത്ത്, ഞാൻ ആര്? ഉമർ. അതുറാജിഅനി യാലുക്കാ, എന്നോട് നീ കയർത്ത് സംസാരിക്കുകയോ? ഉടനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയുകയാ, ഇന്ന അസ്വാജ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുറാജിഉനഹു വയഹ്ജുറുനഹു യൗമൻ ഇലൽ ലൈൽ വഹുവ ഖൈറു മിൻ. നിങ്ങള് പോ മനുഷ്യ, നബി തങ്ങളുടെ ഭാര്യമാര് അവര് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കയർത്ത് സംസാരിക്കുന്നു, അവരോട് ഒരു ദിവസം വരെ മിണ്ടാതെ ഇരിക്കുന്നു. നിങ്ങളെക്കാൾ എത്രയോ പോരുഷമുള്ള മനുഷ്യനാ ആ മനുഷ്യന്റെ ഭാര്യമാര് അവരോട് കയർത്ത് സംസാരിക്കുന്നു. പിന്നാ നിങ്ങൾ പോയി മനുഷ്യ, എന്റെ മകളെയാണ് നബിതങ്ങൾ വിവാഹം കഴിച്ചത്, ഹഫ്സ. എന്റെ മകൾ നബിതങ്ങളോട് കയർത്ത് സംസാരിക്കുകയോ? പെട്ടെന്ന് ചിന്ത വന്നു അതാണ്, അല്ലെ? ഭാര്യയെ താക്കീത് ചെയ്യാൻ നിന്നില്ല, നബിതങ്ങളുടെ ഭാര്യയായ ഹഫ്സ ബീവി നബിതങ്ങളോട് കയർത്ത് സംസാരിക്കുകയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട തോടനായ ഉമർ റളിയല്ലാഹുവിനെ പരസ്യമായി വിളിച്ചു പറഞ്ഞു, ഖാബത്ത് ഹഫ്സതു വഖാബത്ത് ഹഫ്സതു വഖസിറത് ഇൻ തുറാജഅതുഹു.
നബീന റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ പ്രിയപ്പെട്ട ഭാര്യ ഹഫ്സ എൻ്റെ മകൾ അവൾ തൊലഞ്ഞത് തന്നെ അവൾ നശിച്ചത് തന്നെ അവൾ നബി തങ്ങളോട് കയർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തൊലഞ്ഞത് തന്നെ നേരെ ഉമർ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട പ്രവാചകന്റെ സവിധത്തിലേക്ക് ഹഫ്സ ബീവിയുടെ വീട്ടിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഭാര്യമാർ നമ്മുടെ പെൺകുട്ടികളെ ഉപ്പമാർ ഉമ്മമാർ വിവാഹം കഴിപ്പിച്ച് അയക്കുമ്പോ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുമല്ല അപാകതകൾ വന്നാൽ ഉപ്പമാർ പരിഹരിക്കണം എന്നതിന്റെ തെളിവാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ നമുക്ക് ചർച്ച ചെയ്ത് പഠിപ്പിച്ചിരുന്നത് ഉമർ റളിയല്ലാഹു തആല അൻഹു നേരെ വന്നു ഹഫ്സാബിയുടെ അരികിലേക്ക് വന്നു ഹഫ്സയെ വിളിച്ചിട്ട് പറഞ്ഞു യാ ഹഫ്സ എടീ പെണ്ണേ ഹഫ്സ لا تغتري بابنتي ابن ابي قحافه عائشه എന്ന് പറയുന്ന അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കറിന്റെ മകൾ ആയിഷ നിന്നെ വഞ്ചിതയാക്കാതിരിക്കട്ടെ ഫഇന്നഹ ഹിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവൾ നബിതങ്ങളുടെ പ്രിയങ്കരിയാണ് ഒരുപക്ഷേ ആയിഷ ബീവി നബിതങ്ങളോട് കയർത്ത് സംസാരിച്ചിരിക്കാം അത് കണ്ടിട്ട് ഉമറിന്റെ മകൾ ഹഫ്സേ നീ നബിതങ്ങളോട് കയർത്ത് സംസാരിച്ചു പോകരുത് വഖൗഫഹ അനിൽ മുറാജഅ ഉമർ റളിയല്ലാഹു തആല അൻഹു ഹഫ്സ ബീവിയെ താക്കീത് ചെയ്തു ഭയപ്പെടുത്തി ഇനി മേലിൽ നബിതങ്ങളോട് കയർത്ത് സംസാരിക്കുകയോ നബിതങ്ങളോട് ഒരാവശ്യം ഉന്നയിക്കുകയോ ചെയ്യരുത് നിനക്ക് ആവശ്യമുള്ളത് എന്താണോ അത് നീ എന്നോട് ചോദിക്കുക ഞാൻ നിനക്ക് വാങ്ങിത്തരാം നബിതങ്ങളോട് നീ ചോദിക്കാൻ പാടില്ല ഉമർ റളിയല്ലാഹു തആല അൻഹു താക്കീത് ചെയ്തു ആയിഷ ബീവി നബിതങ്ങൾ ഭയങ്കര ഗുലാനും ഗുലാനത്വ ഭയങ്കര മഹബത്ത ഭയങ്കര സ്നേഹ ലവ് ബേർഡ്സ് പോലെ ഭയങ്കര മഹബത്ത ബാക്കിയുള്ളവരുടെ മൊഹബത്ത് ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം അത് മനസ്സിലാക്കണം ചില ആളുകൾക്ക് ചിലരോട് ഇത്തിരി മൊഹബത്ത് ഉണ്ടല്ലോ അത് എത്രത്തോളം ഒക്കെ ആണെങ്കിലും നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും എല്ലാരെയും അങ്ങോട്ട് ഒരേപോലെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാല് അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷേ ബാഹ്യമായ നിലയിൽ എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ടായിരിക്കും നബിതങ്ങൾ കണ്ടിട്ടുള്ളത് കാണുന്നത് പ്രവർത്തിച്ചിട്ടുള്ളത് സ്നേഹം അത് ചിലരോട് ഒരു ഇത്തിരി അല്പസ്നേഹം കൂടും അതുകൊണ്ട് ബാക്കിയുള്ളവരോട് സ്നേഹം ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്വം ഭാര്യമാരുടെ കടമ നാളെ പറഞ്ഞാൽ മതിയല്ലോ ഭർത്താക്കന്മാരുടെ പറഞ്ഞ് തീരുമ്പോഴത്തേക്ക് ഏകദേശം സമയമാകും ഭാര്യമാരുടെ നാളെ പറഞ്ഞിട്ട് മരണം മരിച്ചില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ജീവിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇനി അടുത്ത ദിവസം നമുക്ക് വീണ്ടും നമുക്ക് മരിപ്പിക്കാൻ ഒരു സദസ്സ് സംഘടിപ്പിക്കാം ഇത് ആദ്യം പറയട്ടെ സ്വസ്ഥമായിട്ട് പറയാം കുറച്ച് പറയാമല്ലോ ഒരു 10:30 വരെ നമുക്ക് ആണുങ്ങളെ ആഴ് കുറച്ച് കല്യാണം കല്യാണം നടക്കാൻ പോകും മഹറിന് വന്നിട്ട് നെയ്ച്ചോറും കോഴി ബിരിയാണി അടിച്ചിട്ട് പോയിട്ട് കാര്യമില്ല എന്താണ് കല്യാണം എന്ന് പറയണല്ലോ ഇവർ ഈ തന്ന ഫുലൂസിനൊക്കെ കാരണം ഉണ്ടാവണമല്ലോ അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിച്ചോളി എങ്ങനെയായിരിക്കണം ഒരു കുടുംബജീവിതം ഭാര്യ ഭർത്തൃ ബന്ധം എങ്ങനെയായിരിക്കണം ഒരു ഉപ്പ ഒരു ഉമ്മ മകളെ വിവാഹം കഴിപ്പിച്ച് അയച്ചാൽ എങ്ങനെയായിരിക്കണം അവളോടുള്ള സമീപനം ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം പഠിക്കാനുള്ള ഉപദേശം നസീഹത്താണ് ദീനിന്റെ വാളു നസീഹത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണല്ലോ ബയാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇൻഷാ അള്ളാ മതവിജ്ഞാന സദസ് എന്ന് പറയുമ്പോൾ വിജ്ഞാനമാണ് നമ്മൾ ഇവിടെ നിന്ന് കേൾക്കേണ്ടതും പഠിക്കേണ്ടതും നുകരേണ്ടതും അത് മനസ്സിലാക്കി നമ്മൾ പോകേണ്ടതും ഇൻഷാ അള്ളാ ബഹുമാനമുള്ള സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ മഹതിയായ ആയിഷ ബീവിയും തമ്മിലുള്ള കുടുംബ ജീവിതത്തിന്റെ ചില സംഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാം ഒരു ദിവസം وجرى بينها وبينه كلام ആയിഷ ബീവിക്കും നബിതങ്ങളുടെയും ഇടയിൽ ഒരു ദിവസം ചർച്ചയുണ്ടായി ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകും അതിന്റെ തെളിവാണ് ഞാൻ ഇപ്പോ ഈ പറഞ്ഞത് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകും സംസാരമുണ്ടാകും പക്ഷെ എങ്ങനെയായിരിക്കണം ആ സംസാരത്തെ നാം അതിജയിക്കേണ്ടത് ഒരു ദിവസം ആയിഷ ബീവിയും ഹബീബായ റസൂലുള്ളാഹി തങ്ങളും ചർച്ചയിലാണ് ശബ്ദകോലാഹലം വഴക്കുണ്ടായി രണ്ടുപേര് സംസാരം മൂർധന്യ അവസ്ഥയിലെത്തിയപ്പോ നബിതങ്ങൾ തീരുമാനിച്ചു നിന്റെ ഉപ്പയെ ഇപ്പൊ ഞാൻ വിളിപ്പിക്കും നിന്റെ ഉപ്പയെ ഇപ്പൊ വിളിപ്പിക്കും ആരാ ഉപ്പ അബൂബക്കർ സിദ്ദീഖ് നബിഗിന റസൂലുള്ളാഹി തങ്ങൾ ആളിനെ വിട്ടുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തുകയാ ഹകമൻ വിധി നിർണയം നടത്താൻ ഇവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് ഇവർക്ക് രണ്ടുപേർക്കും കോംപ്രമൈസ് ചെയ്യിപ്പിക്കാൻ ആരാ വരുന്നത് ആയിഷ ബീവിയുടെ ഉപ്പ വരികയാണ്
حتى دخل بينهما أبر كدائل أبو بكر كدن ورغيان حكما ججيائي أبو بكر صدق الله أنه ونو نبي دنگل عائشة بيبي يوڑ برنجو تكلمين أو أتكلمو بخمان فتا برباجغن صلى الله عليه وسلم تنگل تنجل فريا فتا پتنی ما يولا وڑکل شند غوڑلل عائشة بيبي يوڑ الله رسول برنجو نند اوپا ونطرند ني سمساري کنو ادو نان سمساري کنو چو دي نوکنا اتر مانيا ماري دي لأ پننا نند اوپا ونطرند تكلمين او تكلمو ني സംസാരിക്കണോ അതോ ഞാൻ സംസാരിക്കട്ടെ ആയിഷ ബീവി പറഞ്ഞ വാക്ക് കേട്ടോ നല്ലപോലെ ശ്രദ്ധിച്ചോണം തകല്ലം ബൽ തകല്ലം അൻത അല്ല നിങ്ങൾ സംസാരിച്ചോളി നിങ്ങൾ പറഞ്ഞോളി നിങ്ങൾ പറഞ്ഞോളി എന്നിട്ട് ശേഷം ആയിഷ ബീവി ഒരു വാക്ക് കൂടി കൂട്ടി ചേർത്തു വലാ തഖുൽ ഇല്ലാ ഹഖ നമുക്കിടയിൽ നടന്ന സത്യം മാത്രമേ പറയാവൂ ഇല്ലാത്തതൊന്നും കൂട്ടി പറയരുതേ ആരുടെ മുഖത്ത് നോക്കിയിട്ടായി പറയണത് നമ്മളെ പോലുള്ള സാദാ സീത ഒരു ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ടാണോ ഈ പറയുന്നത് നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ് നിങ്ങൾ സംസാരിച്ചു കൊള്ളുക പക്ഷേ വലാ തഖുൽ ഇല്ലാ ഹഖ സത്യം മാത്രമേ പറയാവൂ അബൂബക്കർ സിദ്ദീഖിന് ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ പെരുത്തു വരികയും ഫലതമഹ അബൂബക്കർ അബൂബക്കർ സിദ്ദീഖ് അടിക്കുകയും ഹത്ത ദുമിയ ഫിഹാ അവളുടെ മുഖത്ത് നിന്ന് വായിൽ നിന്ന് രക്തം ഒലിക്കുകയും സ്വന്തം മകളുടെ കരുണപുടത്തിന് ഒരൊറ്റ അടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പിതാവ് കാരണം എന്താ അബൂബക്കർ സിദ്ദീഖ് ഫഖാല പറഞ്ഞു യാ ഉദയ്യതു നഫ്സഹ തന്റെ ശരീരത്തെ നശിപ്പിച്ച പെണ്ണെ അവ യഖൂലു ഗൈറൽ ഹഖ് ഇരിക്കുന്നത് ആരെന്ന് നീ അറിഞ്ഞോ ലോകത്തിന്റെ നായകൻ സത്യം ലോകത്തെ വിളിച്ചോതാൻ വന്ന ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഈ ഹബീബായ തങ്ങൾ കള്ളം പറയുമെന്നോ എന്ത് വിഡ്ഢിത്തമാണ് നീ വിളിച്ചു പറയുന്നത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവി അടിച്ച അടിയിൽ വായിൽ നിന്ന് രക്തമൊലിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പിതാവാണ് ബഹുമാനപ്പെട്ട നബിയും തന്റെ ഭാര്യയുമായ ആയിഷയുമായിട്ട് ശണ്ടേല വഴക്കിലാണ് അബൂബക്കർ വാപ്പ മകളെ അടിച്ചു ഫസ്തജാറത്ത് ബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുന റസൂലുള്ളാഹി തങ്ങളെ വന്ന് ആയിഷ ബീവി സഹായത്തിന് വേണ്ടി അഭയം തേടി ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് നമ്മുടെ ഉപ്പ മകളുടെ സാന്നിധ്യത്തിൽ മരുമകന്റെ സാന്നിധ്യത്തിൽ മകളെ അടിച്ചാലും ആ മകൾ സഹായത്തിന് പോകുന്നത് ഉപ്പയോടോ ഉമ്മയോടോ ആയിരിക്കും ഭർത്താവിനോട് പോലെ കാരണം എന്താ ഭർത്താവോട് വഴക്കല്ലേ പിന്നെ അങ്ങനെ പോവാ പോയി കഴിഞ്ഞാൽ പിന്നെ അവളുടെ അവന്റെ ഭാഗം അടി കിട്ടൂലേ ഈ ആയിഷ ബീവി നബി തങ്ങളുമായുള്ള ബന്ധം സുദൃഢമാണ് എന്നതിന്റെ തെളിവാണ് സ്വന്തം പിതാവ് ആയിഷ ബീവി അടിക്കുകയും വായിൽ നിന്ന് രക്തമൊലിക്കുകയും ചെയ്തപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്തിൽ വന്ന് കെട്ടിപ്പിടിച്ച് അഭയം തേടി വഖഅദത് ഖൽഫ ളഹരിഹി നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ മുതുകിന് പിറകിൽ വന്ന് ഒളിച്ചിരുന്നു ആയിഷ ബീവി ശേഷം നബിയുന റസൂലുള്ളാഹി തങ്ങൾ അബൂബക്കർ സിദ്ദീഖിനെ നോക്കിട്ട് പറഞ്ഞു യാ അബൂബക്കർ ലം നദ്ഉക ഹാദ വലം അർദന മിൻക ഹാദ നിങ്ങളിൽ നിന്ന് ഇത് നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ നിങ്ങളെ ഇതിനുവേണ്ടി വിളിച്ചിട്ടില്ല വണ്ടി വിട് വണ്ടി വിട് നമ്മുടെ നാട്ടിലാണെങ്കിലോ നമ്മുടെ ഭാര്യയെ നമ്മുടെ ഉപ്പ വന്ന് അടിച്ചാൽ കൊടുക്ക് അമ്മോശൻ അമ്മോശൻ തന്നെ വിളിക്കണം മാമാന്ന് മാമാന്ന് പറയൂല അമ്മോശൻ അല്ലെ കൊടുക്ക് അമ്മോശ നല്ലപോലെ കൊടു ഞാൻ മട്ടൻ ബിരിയാണി വാങ്ങി തരാം കൊടു രണ്ടെണ്ണോടെ കൊടു നല്ല അടിപൊളി അതല്ലേ പറയുള്ളൂ നബിയുന റസൂലുള്ളാഹി തങ്ങൾ എന്താ പറഞ്ഞത് ലം നദ്ഉക ഹാദ ഞങ്ങൾക്കിടയിൽ ഒരു കോംപ്രമൈസ് ചെയ്യാൻ നിങ്ങളെ ഞങ്ങളെ വിളിച്ചു ഈ പെണ്ണിനെ അടിക്കാൻ ഞങ്ങളെ വിളിച്ചിട്ടില്ല വലം ഔരിദന മിൻ ഹാദ വലം നുരിദന മിൻ ഹാദ ഇത്ര ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ അടിക്കാൻ പാടില്ല ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ ചിരിച്ചു സന്തോഷിച്ചു നബിയെ ഞാൻ ഒരു മണ്ടിപ്പെണ്ണ് എന്തെങ്കിലും ഒന്ന് കാട്ടിയതിന്റെ പേരിൽ ഇങ്ങനെ അങ്ങോട്ട് ദേഷ്യപ്പെട്ടാലോ എന്നാലും അവിടെ അള്ളാന്റെ റസൂല് ആയിഷ ബീവിയെ തലോടുകയാണ് ചെയ്തത് ഭർത്താവ് ഭാര്യയും തമ്മിലുള്ള രഹസ്യം ഉപ്പാന്റെ മുന്നിൽ പരസ്യപ്പെടുത്താൻ ആ കുടുംബം തയ്യാറായില്ല
ഇതേപോലെ മറ്റൊരു സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു തആല എന്ന പറഞ്ഞു നബിതങ്ങളെ വഖാലത്ത് മറത നുഖ്ര ഫീ കലാമിൻ ഗളബത്ത് അവളെ ദേഷ്യപ്പെട്ട ഒരു സന്ദർഭത്തിൽ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കിട്ട് പറഞ്ഞു അൻതല്ലദി തസഅമു അന്നക നബിയുല്ലാ ഓ നിങ്ങളുടെ പത്രാസ് കണ്ടാൽ നിങ്ങൾ അങ്ങ് നബിയാണെന്നുള്ള പത്രാസിൽ നിങ്ങൾ എന്നോട് അങ്ങനെ ദേഷ്യപ്പെടണ്ട ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചൂടാവുകയാണ് നബിയോട് ഒരു ഭാര്യ ഭർത്താവിനോട് അപ്പോൾ ഭർത്താവ് ഏത് കോലത്തിലായിരുന്നു ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം واحتلم حلما واحتمل حلما وكرما نبي തങ്ങളൊക്കെ പുഞ്ചിരിച്ചു ഓടി നബിയുടെ മുഖത്ത് നോക്കിട്ട് പറഞ്ഞു നിങ്ങളുടെ പത്രാസ് കണ്ടാ നിങ്ങൾ നബിയാന്നുള്ള പവർ കൊണ്ടിട്ട് നിങ്ങൾ അങ്ങനെയാണ് ചൂടാവണേ നമ്മളടുത്ത് പറയില്ലേ ഓ നിങ്ങൾ വലിയ എഞ്ചിനീയർ ആയിരിക്കാം നിങ്ങൾക്ക് വലിയ ഒരു 100 ഏക്കർ വസ്തു കാണും കേട്ടോ നിങ്ങൾക്ക് ഇപ്പൊ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡൊക്കെ നിങ്ങളുടെ സ്വന്തം പേർക്കുള്ളവർക്ക് എന്നോട് നിങ്ങൾ ഇങ്ങനെ ചൂടാവേണ്ട കാര്യമില്ല എന്ന് ഒരു ഭാര്യ നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞാല് പല്ല് കാണുമോ വായില് നമ്മുടെ മുഖത്ത് നോക്കി സംസാരിച്ചാൽ നബിതങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറയുക ആയിഷ ബിബി അൻതല്ലദീ തസഅമു അന്നക നബിയുല്ലാ നിങ്ങൾ വലിയ നബിയാണെന്നുള്ള പവറിൽ എന്നോട് ചൂടാവരുത് കേട്ടോ നബിയുന റസൂല തങ്ങൾ ഫതബസ്സമ പുഞ്ചിരിച്ചു അവിടെ പുഞ്ചിരിക്കാതെ തിരിച്ചടിക്കാൻ നിന്നാൽ ആ കുടുംബബന്ധം എന്തായിരിക്കും ഒരു ഭർത്താവ് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് ഒരു ഭാര്യ ഇങ്ങനെ അങ്ങോട്ട് ചൂടായെന്നും പറഞ്ഞിട്ട് ഓള എടുത്തിട്ട് അങ്ങനെ അടിക്കലല്ല വേണ്ടത് നമ്മൾ കല്ലി വല്ലി ഇത്തിരിയൊക്കെ മണ്ടി പെണ്ണ് മറ്റൊരു സംഭവം പറയട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ ഒരു ദിവസം ആയിഷ റളിയല്ലാഹു തആല അൻഹ ബഹുമാനപ്പെട്ട അവിടുത്തെ മാതാവിന്റെ സവിധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ചിൽ ഒരടി വദഫഅത്ത് ഫീ സദ്ര റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ നെഞ്ചിൽ ഒരടി അടിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഫസബറത്ഹാ ഉമ്മുഹാ ഉടനെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മാതാവ് ആയിഷ ബീവിയെ ശകാരിക്കുകയാണ് ചെയ്തത് ഫസബറത്ഹാ ഉമ്മുഹാ എടി പെണ്ണേ നീ ആരുടെ നെഞ്ചിൽ അടിച്ചത് നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ നെഞ്ചിൽ അടി കൊടുത്ത ആയിഷ ബീവി അടിക്കാന്ന് പറഞ്ഞാൽ അവിടെ വേദനിപ്പിച്ചിട്ടല്ല ഒരു തള്ള് അല്ലെങ്കിൽ ഒരു അമർത്ത് ഒരു നെക്ക് അങ്ങനെ കൊടുക്കുക